ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ സ്കൂൾ. ഇന്ന് നമ്മൾ ഒരു പുതിയ അക്ഷരവുമായാണ് എത്തിയത്. ഉ എന്ന അക്ഷരം നമ്മൾ ഓൾറെഡി ആ ഇ ഉ എന്നീ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത അക്ഷരം ഉ എന്ന അക്ഷരമാണ്. ഉ എന്ന അക്ഷരം നമുക്ക് ടു ലൈൻ കോപ്പിയിൽ എഴുതി നോക്കിയാലോ? എങ്ങനെയാണ് എഴുതുന്നതെന്ന് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, ആദ്യം നമ്മൾ ഉ എന്ന് എഴുതുന്നു, അതിനെ നമ്മൾ ഊ എന്നാക്കുന്നു. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് എഴുതി നോക്കാം. ഊ എന്ന് എഴുതുന്നു, ഊ എന്നാക്കുന്നു, ഊ എന്നെഴുതുന്നു, ഊ എന്നാക്കുന്നു. എല്ലാവരും ഉറക്കെ വായിച്ചേ ഊ. ഇനി നമുക്ക് ഊ എന്ന അക്ഷരം വരുന്ന കുറച്ച് വാക്കുകൾ നമുക്ക് പഠിക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഊ എന്ന അക്ഷരം വരുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന വാക്ക് ഏതാണ്? ഊഞ്ഞാൽ. ഓക്കെ, നമുക്ക് എഴുതി നോക്കിയാലോ? ഊഞ്ഞാൽ നമുക്ക് എഴുതിയാലോ? ഊ എന്നെഴുതുന്നു, ഞ എന്ന അക്ഷരം എഴുതുന്നു, ഊഞ്ഞാ എൽ, ഊഞ്ഞാൽ. ഊ എന്ന അക്ഷരവും ഞാ എന്ന അക്ഷരവും എൽ എന്ന അക്ഷരവും കൂടെ നമ്മൾ എഴുതി, ഊഞ്ഞാൽ. അടുത്തത് നമുക്ക് ഊരി എന്നെഴുതാം. ഊ എന്നെഴുതുന്നു, ഊ എന്നാക്കുന്നു, രാ രി, ഊരി. അടുത്തത് ഊതി. ഊ എന്നെഴുതുന്നു, തി എന്നെഴുതുന്നു, ഊതി. അടുത്തത് നമുക്ക് ഊട്ടി എന്നെഴുതിയാലോ? ഊ എന്ന അക്ഷരം എഴുതുന്നു, ടി ഇരട്ടിപ്പ് ട, അതിന് ഈ ചിഹ്നം കൂടെ ചേർക്കുന്നു, ഊട്ടി. അടുത്തത് നമുക്ക് ഊത്തപ്പം എന്നെഴുതാം. ഊ ഊ എന്നാക്കുന്നു, ഊ ധ പം, ഊത്തപ്പം. അടുത്ത വാക്ക് ഊത്ത്. ഊ ത് ഊത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ വാക്കുകൾ പരിചയപ്പെട്ടു. ഊ എന്ന അക്ഷരം വരുന്നത് ഊ ഞാ എൽ, ഊഞ്ഞാൽ. ഊ രി ഊരി, ഊ തി ഊതി, ഊ ടി ഊട്ടി, ഊ ത പം ഊത്തപ്പം, ഊ ത് ഊത്ത്. നമുക്ക് ഒരുമിച്ച് വായിച്ചാലോ? ഊഞ്ഞാൽ, ഊരി, ഊതി, ഊട്ടി, ഊത്തപ്പം, ഊത്ത്. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരക്ഷരവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.